ഈശമിശ്യയക്കുക സ്വതികരിക്കട്ടെ തെനാക് മത്താനത്ത് സുവിശേഷം എട്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ശിഷ്യത്വം ത്യാഗം ആവശ്യപ്പെടുന്നു ഒരു നിയമജ്ഞൻ ഈശോയുടെ ശിഷ്യനാകാൻ എന്ന രീതിയിൽ ഈശോക്കരികിലേക്ക് വരികയാണ് എന്നിട്ട് പറയുകയാണ് ഗുരു നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ അനുഗമിക്കും നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ അനുഗമിക്കും വളരെ സുന്ദരമായൊരു വാക്യമാണ് ഗുരു എന്ന കൂടിയാണ് അദ്ദേഹം ഇത് പറയുന്നത് പക്ഷേ ഇതിൻ്റെ എന്താണ് എന്നുള്ളത് ഈശോയ്ക്ക് മാത്രമേ അറിയാവുള്ളൂ അതുകൊണ്ടാണ് ഈശോ വളരെ ഭംഗിയായിട്ട് ഇതിന് ചില മറുപടികൾ നൽകുന്നത് മറുപടി പ്രകാരമാണ് കുറുനികൾക്ക് മാളങ്ങളും ആകാശപ്രവുകൾക്ക് കൂടുകളുമുണ്ട് എന്നാൽ മനുഷ്യപുത്രനെ തല ചായ്ക്കാൻ ഇടമില്ല നീ എന്തെങ്കിലും ഒരു ഇടം പ്രതീക്ഷിച്ചിട്ടുണ്ട വരുന്നെങ്കിലും ഉണ്ടല്ലോ എനിക്ക് വലിയൊരു ഇടമില്ല പിന്നെ എൻ്റെ കൂടെ നടക്കുന്ന നിനക്ക് ഒരിടം ഒട്ടും കിട്ടാൻ പോകുന്നില്ല ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ നിയമഞ്ജനോട് ഈശോ സംസാരിക്കുന്നത് നീ നിയമഞ്ജൻ പിന്നെ ഈശോയുടെ പിന്നാലെ പോയതിനെ കുറിച്ചൊന്നും സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നില്ല പോയോ ഇല്ലയോ നമുക്കറിയത്തില്ല പക്ഷേ നിയമഞ്ജൻ ഗുരു എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ വാക്യം പറയുമ്പോൾ നമുക്ക് വ്യക്തമാ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു വസ്തുതയുണ്ട് ഈ മനുഷ്യന് ബോധ്യമുണ്ട് അതായത് യേശു ക്രിസ്തു എന്ന് പറയപ്പെടുന്ന ഈ വ്യക്തി അദ്ദേഹത്തിന് ദൈവികമായ ചൈതന്യമുണ്ട് ദൈവമാണെന്ന് അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലയോയെന്ന് അറിഞ്ഞിട്ടുണ്ടോ പക്ഷേ ദൈവിക ചൈതന്യമുണ്ട് ഈ നിയമമൊക്കെ അരക്കി കലക്കി കുടിച്ച് പഠിച്ചിരിക്കുന്ന ഞങ്ങളേക്കാൾ ഇവന് ബോധ്യമുണ്ട് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ഇവന് അറിവുണ്ട് അപ്പോൾ അപ്പോൾ ഇദ്ദേഹത്തെ ഈ മുപ്പത്തി മൂന്ന് വയസ്സുകാരൻ മരപ്പണിക്കാരനെ എന്ന് വിളിക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല എന്ന് ബോധ്യമുള്ള നിയബജ്ഞനാണ് അദ്ദേഹത്തിൻ്റെ വലിയ അധികാരമോ അറിവോ ഒക്കെ മാറ്റി വച്ചിട്ട് ഈ യേശുവിൻ്റെ മുമ്പിൽ വന്നിട്ട് ഗുരു എന്ന് അഭിസംബോധന ചെയ്യുന്നു രണ്ടാമത് നീ പോകുന്നിടത്തില്ല ഞാൻ തന്നെ അനുഗമിക്കും പക്ഷേ ഈ അഭിസംബോധനയോടൊപ്പം ഈ ഒപ്പം ചെല്ലാമെന്ന് പറയുന്ന വാക്യത്തിന് എന്തോ ദുരുദ്ദേശമുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോവും ഈശോയുടെ മറുപടി നോക്കുമ്പോൾ ഈശോ പറയുന്നത് കുറുന്നരികൾക്ക് മാളങ്ങളും ആകാശപ്പുറവുകൾക്ക് കൂടുകളുമുണ്ട് എന്നാൽ മനുഷ്യപുത്രന് തലചയക്കാൻ ഇടമില്ല ഒരു ഇടം അന്വേഷിച്ചാൽ നീ വരുന്നെങ്കിൽ അതെനിക്ക് തരാൻ പറ്റണമെന്നില്ല സ്നേഹമന്വേഷിച്ചാണെങ്കിൽ എനിക്കെൻ്റെ പിന്നാലെ വരാം കുറുനരികൾ എന്ന് പറയപ്പെടുന്നു കുറുക്കൻ എന്ന് പറയപ്പെടുന്നത് മാളങ്ങൾ ഉണ്ടാക്കുന്നു കുറുക്കൻ എന്ന് പറയപ്പെടുന്ന വാക്കത്ര ഭംഗിയുള്ള വാക്കൊന്നുമല്ലേ ബൈബിളിൽ നമ്മൾ ലൂക്കാട്ടു ശേഷം പതിമൂന്നാമത്തെ മുപ്പത്തി രണ്ടാം വാക്യത്തിൽ ഈശോ ഹെറോദോസിനെ വിളിക്കുന്ന പേര് കുറുക്കൻ നിങ്ങൾ പോയ കുറുക്കനോട് പറയണം ഇന്നും നാളെയും മറ്റന്നാൾ ഞാനിവിടെ തന്നെ ഉണ്ടായിരിക്കും എൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നവർ എന്ന് പറയുന്ന ഒരു വാക്യം കാണുന്നു വളരെ ശക്തമായൊരു വാക്യം ആ നാട്ടിലെ ഭരണാധികാരിയെ കുറുക്കൻ എന്ന് വിളിക്കുക കാരണം അവൻ ചതിയനാണ് ശത്രുവാണ് ചതിയുടെ വഴിയിലൂടെ അപായപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവനാണ് അതുകൊണ്ടാണ് കുറുക്കൻ എന്ന് വിളിക്കുന്നത് അപ്പം ഈ കുറുക്കൻ മാളങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇരയെ വകവരുത്താൻ വേണ്ടി പതിയിരിക്കാൻ വേണ്ടിയാണ് ആ പതിയിരുന്ന് പിടിക്കുന്ന ഇരയുടെ അവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന് സൂക്ഷിച്ച് തിന്നാൻ വേണ്ടിയാണ് അപ്പോൾ സ്വാർത്ഥതയുടെ മാളങ്ങൾ തിന്മയുടെ മാളങ്ങൾ അതന്വേഷിച്ച എൻ്റെ പിന്നാലെ വരണ്ട എനിക്കങ്ങനൊരു മാളവില്ല രണ്ടാമത് ആകാശത്തിലെ പിറവുകൾക്ക് കൂടുകളുണ്ട് എന്ന് പറയുന്നുണ്ട് ആ പറവകൾ എപ്പോഴും പരിശുദ്ധിയുടെയും നന്മയുടെയും ഒക്കെ പ്രതീകമായിട്ടാണ് ബൈബിളിൽ അവതരിപ്പിക്കുന്നത് നമ്മളങ്ങനെ ബൈബിളിൽ മാത്രമല്ല പുറത്തും നമ്മൾ അങ്ങനെ തന്നെയാണ് കാണുന്നത് അപ്പോൾ ഈ പറവകൾ പക്ഷേ കൂടുകൂട്ടുന്ന എന്തിനാണ് എന്നിങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന പറവകൾ കൂടുകൂട്ടുന്നത് മുട്ടയിടാനും കുഞ്ഞിനെ വളർത്താനും വേണ്ടിയാണ് വലിയ നന്മയാണ് വലിയ പ്രതീക്ഷയുടെ നാളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുടെയൊക്കെ അടയാളമാണ് ആ കിളിക്കൂടെ എന്ന് പറയുന്നത് നമ്മൾ അതുകൊണ്ട് തന്നെ ചിലർ വീട്ടിനൊക്കെ നെസ്റ്റ് എന്നൊക്കെ പേരിടാറുണ്ട് കിളിക്കൂട് വലിയ പ്രതീക്ഷയുടെ സ്വപ്നങ്ങളുടെയൊക്കെ പ്രതീകമാണ് അപ്പോൾ ഈ കിളിക്കൂട് എന്ന് പറയപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഈശോ പറയുകയാണ് ആ കിളിക്കൂടും എനിക്ക് എനിക്കില്ല നന്മയുടെ കിളിക്കൂടും എനിക്കില്ല ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നന്മ ചെയ്യാമെന്ന് പറയപ്പെടുന്നൊരു കാര്യം എനിക്കില്ല ഞാനിങ്ങനെ ഉറക്കി അറിഞ്ഞു ദിവസങ്ങളൊക്കെ ഞങ്ങളുടെ മനോടെ സിസ്റ്റേഴ്സിൻ്റെ അച്ഛന്മാരൊക്കെ ട്രാൻസ്ഫർ നടക്കുന്നൊരു സമയമാണ് ഞാനും ഈ ഇടവേ വന്നിട്ട് എൻ്റെ സ്വന്തം ഇടവി വന്നിട്ട് മൂന്ന് വർഷം തികയാണ് ട്രാൻസ്ഫർ ഉള്ള സമയമായി വരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ ഒരു വാക്യം പെട്ടെന്ന് അതുമായിട്ട് ബന്ധപ്പെടുത്തേക്ക് ചിന്തിക്കുക തിന്മയുടെ മാളങ്ങളോ നന്മയുടെ കിളിക്കൂടുകളോ ഒന്നും ശാശ്വതമായിട്ട് ക്രിസ്തുവിനോ ക്രിസ്തു ശിഷ്യനോ ഇല്ല പിന്നെന്താ തലചായ്ക്കാനൊരിടമില്ലാത്ത ഇല്ലാഞ്ഞിട്ടെന്നോണം അവൻ നടന്നുകൊണ്ടിരിക്കുക അവനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എവിടെയെങ്കിലും ഒരു വീട്ടിൽ സ്ഥിരമായിട്ട് താമസിച്ച ടീഷയെക്കുറിച്ച് നമ്മൾ കാണുന്നില്ല പന്ത്രണ്ട് വയസ്സ് അല്ലെങ്കിൽ ആ പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന കാലം കാലം വരെയുള്ളൊരു സമയത്തെക്കുറിച്ച് ദൂക്കാസുഷൻ ആ പന്ത്രണ്ടാം വയസ്സിലെ സംഭവത്തിന് ശേഷം എഴുതി വെക്കുന്ന വരി അല്ലാതെ നമ്മളെ കാണുന്നില്ല എവിടെയും അങ്ങനെ സ്ഥിരമായിട്ട് ഈശോ താമസിക്കുന്നില്ല ബൈബിളിൽ അങ്ങനെ അത് വ്യക്തമാണ് അപ്പോൾ അങ്ങനെ ഒരിടവും ഈശോയ്ക്ക് വേണ്ട വീട് വേണ്ട ഗൂട് വേണ്ട വിശ്രമം വേണ്ട എന്നല്ല വിശ്രമിക്കുവാൻ ഞാൻ വിശ്രമിക്കുന്നുണ്ട് നിങ്ങളും വിശ്രമിക്കണം എന്നൊക്കെയുള്ള ഈശോയുടെ ഒരു ഒരു രീതി തന്നെ ഈശോ അതിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു ക്ഷണിക്കുന്നുമുണ്ട് പക്ഷേ ഇവിടെ ഒരു വളരെ ഭംഗിയുള്ളൊരു കാര്യം അവതരിപ്പിക്കുക അത് നമുക്ക് തലചായ്ക്കാനൊന്നും സമയമില്ല ഇടവില്ലായെന്ന് വെച്ചാൽ പറയുമ്പോഴും സമയമില്ലായെന്നൊരു അർത്ഥം കൂടി ഞാനുണ്ട് സമയമില്ല ഇടവുമില്ല നമുക്ക് ഓടിക്കൊണ്ടിരിക്കുക അതാണ് അർത്ഥം അപ്പോൾ ഒരു ഒരിടമുണ്ടാക്കേണ്ട എന്ന് പറഞ്ഞാൽ ഇടം കണ്ടെത്തി അവിടെ തലചായിച്ചൊക്കെ ഇരിക്കാനുള്ള നേരമൊന്നുമില്ല നമുക്ക് ഇങ്ങനെ ബാക്കിയുള്ളവർക്ക് നന്മ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം നമ്മുടെതായിട്ടുള്ള നന്മയെന്ന് പറയപ്പെടുന്നത് കിളിക്കൂടും സ്വപ്നം കൂടുക്കി അവിടെ മാറ്റി വയ്ക്കാം ചതിയുടെയും തിന്മയുടേയും ഒക്കെ കുറുക്കൻ്റെ മാളങ്ങളും നമുക്ക് മാറ്റി വയ്ക്കാം സ്വാർത്ഥയുടെ സ്വാർത്ഥതയുടെ ആളങ്ങളും നന്മയുടെ കിളിക്കൂടുകളും നമുക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് ഒരു തല ചായ്ക്കാൻ ഇടമില്ലാഞ്ഞിട്ടെന്നോണം അല്ലെങ്കിൽ സമയമില്ലാഞ്ഞിട്ടെന്നോണം നമുക്കിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കാം നന്മ ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കാം അതാണ് ഒരു ഒരുപാട് നന്മ ചെയ്യുന്നതിൽ ബിസി ആകാനായിട്ട് ശ്രമിക്കുക ആ ഗുഡ്നെസ്സിൽ ബിസി ആകാനായിട്ട് ശ്രമിക്കുക ഇതാണ് ഈശോയുടെ ഒരു വളരെ സുന്ദരമായിട്ടുള്ള അർത്ഥം നമുക്ക് ഈ സൂക്ഷി ഭാഗത്ത് മനസ്സിലാക്കാൻ സാധിക്കുക ആ നിയമജനോട് വിഷയം പറയാൻ ഇതേ ഉള്ളു ഗുരുവെന്നൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ എൻ്റെ പിന്നാലെ വരിക ഞാൻ ഗുരുവായി നീ ശിഷ്യനായിട്ടൊക്കെ ഇങ്ങനെ ഒരിടത്ത് ഇരുന്ന് പഠിപ്പിച്ച് പഠിച്ച് മുമ്പോട്ടൊക്കെ പോകുന്നൊരു കാര്യം അവിടെ നിൽക്കട്ടെ ആ പടം മൂന്ന് വർഷമുണ്ട് ഈ പരസ്യജീവിതത്തിനകത്തും പരസ്യം മുപ്പത്തിമൂന്ന് വയസ്സിൽ വരെ ജീവിക്കുന്ന ഈ യേശുവിന് മൂന്ന് വർഷം പരസ്യ ജീവിതം ആ മൂന്ന് വർഷം ഇങ്ങനെ ഓടിത്തീർക്കണം ആ ഒരു ഓട്ടത്തിൽ പങ്കേരാൻ നിനക്ക് മനസ്സുണ്ടാവും ആ ഒരു ഓട്ടം ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നു എന്നോടൊപ്പം നീ ഓടിക്കൊണ്ടിരിക്കേണ്ട മനസ്സുണ്ടോ ഇടയ്ക്കും തല ചായ്ക്കണമെന്ന് പറയാൻ നിന്നേക്കരുത് ഇതാണ് നമുക്ക് ഈ സൂക്ഷിച്ച ഭാഗത്ത് മനസ്സിലാക്കാൻ സാധിക്കുക നമ്മളാ വരികൾ ഇങ്ങനെ വായിക്കാൻ ശ്രമിക്കാം കുറുനരികൾക്ക് ആളങ്ങളും ആകാശത്തിലെ പറവുകൾക്ക് കൂടുകളുമുണ്ട് പക്ഷേ മനുഷ്യപുത്രനെ തല ചായ്ക്കുന്നിടമില്ല തിന്മയുടെയും സ്വാർത്ഥതയുടെയും മാളങ്ങൾ പണിഞ്ഞ് അവിടെ ഇരിക്കാനോ അതുപോലെ തന്നെ നന്മയുടെ പ്രത്യാശയുടെ സ്വപ്നത്തിലേക്ക് കിളിക്കൂട് പണിഞ്ഞ് അവിടെ അല്ല ഒരു ക്രിസ്തു ശിഷ്യൻ ക്രിസ്തുവിനൊപ്പം തലചായ്ക്കാൻ ഇടമ ഇടമില്ലാഞ്ഞിട്ടെന്നോണം അല്ലെങ്കിൽ സമയമില്ലാഞ്ഞിട്ട് എന്നോണം ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കണോ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നീ പോരുന്നോ ക്രിസ്തുവിൻ്റെ പിന്നാലെ നമുക്ക് യാത്രകൾ വരാം